പറ്റില്ല. ഇത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ നോക്കണ്ട ഗണേഷേട്ടാ, ഞാനും പോയെന്ന് കരുതിയാ മതി. ഒരാപത്തുണ്ടാവുമ്പോ ഇങ്ങനെ അലട്ടുന്നത് ശരിയാണോ ഗായത്രി? മോളില്ലാതെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല ഗണേഷേട്ടാ, പറ്റില്ല. എവിടെയെങ്കിലും പോയി കുഞ്ഞിനെ കണ്ടുപിടിക്ക. അനുകൂല മറുപടിയുമായി ഇനി ഗണേശേട്ടൻ എന്റെ മുന്നിലേക്ക് വന്നാ മതി. എന്താ മോനെ? ഗായത്രി എവിടെ? അത് കുഞ്ഞിനെയും കൊണ്ടും തുണിക്കടയിൽ കയറിയത് മാത്രം അറിയാം. പിന്നെ ബേബി സ്റ്റോളറിലിരുന്ന കുഞ്ഞെവിടെ പോയെന്ന് ഒരു പിടുത്തവുമില്ല. ആരെ കൊണ്ടുപോയെന്നും അറിയില്ല. അയ്യോ, എല്ലായിടത്തും നോക്കിയോ? പോലീസ് തെരയ. ഗായത്രിയാണെങ്കിൽ ആകെ തളർന്ന മട്ട. അയ്യോ, അത് പിന്നെ അങ്ങനെ അല്ലടാ, കേട്ടിട്ട് എന്റെ ശരീരം തന്നെ തളരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മ. മോളെ കിട്ടിയില്ലെങ്കിൽ മരിക്കുന്നതാ നല്ലത്. അയാളെ വിളിച്ചോ, ആ ശേഖരനെ. അയാളാണല്ലോ ഇതിനു മുമ്പും കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. ഗായത്രിയുടെ അമ്മയെ വിളിച്ചിരുന്നു, അവിടെ കുഞ്ഞ് എത്തിയിട്ടില്ല. ഇനി എവിടെ പോയി അന്വേഷിക്കണമെന്ന് അറിയില്ല. സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാ ഗായത്രി എന്റെ കയ്യിൽ കുഞ്ഞിനെ തന്നുവിട്ടത്. ഇനി അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. കുഞ്ഞുടനെ വരും, ആരെങ്കിലും അതിനെ കൊണ്ട് തരും. കടയിലേക്ക് ആരെങ്കിലും വന്നാ അത് സി സി ടി വി ദൃശ്യത്തിൽ കാണേണ്ടതാ. എന്നാ ഗ്രഹപ്പഴയ്ക്ക് അത് കംപ്ലൈന്റ് ആയിരുന്നു. പരിസര പ്രദേശത്തൊക്കെ നോക്കിയിട്ടും കുഞ്ഞിനെ കാണാനില്ല. എല്ലാവരുടെ അരുമയായതുകൊണ്ടായിരിക്കും എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു വിധി. മോ സങ്കടപ്പെടാതെ ചെല്ല്, ചെന്ന് ഗായത്രിയുടെ അരികിൽ ഇരിക്ക്, അവളെ സമാധാനിപ്പിക്ക്. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും ഞാൻ? എന്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാ. അതിലുപരി ബാലേജിന്റെ സങ്കടം ഇതിനു പിന്നിലുണ്ടമ്മേ. അവരെ കൊണ്ടുപോയി കുഞ്ഞിനെ കാണിക്കണമെന്ന് പറഞ്ഞാലും അത് ഗായത്രി കേൾക്കില്ല. അതിന് ദൈവം ഞങ്ങളെ ശിക്ഷിച്ചതാണോന്നും അറിയില്ല. എവിടെയാണോ എന്റെ കുഞ്ഞ്? എന്താ മേഡം നേരത്തെ? എന്താണ്, എന്താ പ്രാശ? മേഡത്തിന്റെ കുഞ്ഞിനെ കാണാൻ ഇത് രണ്ടാമത്തെ തവണയാണല്ലോ കുഞ്ഞിനെ കാണാതാവുന്നത്. അഭിസാർ പേര് പറഞ്ഞു. ആ തിരച്ചിൽ നടക്കുക.
സ്വന്തം ബന്ധുക്കൾ തന്നെ ആയിരിക്കും പ്രതികള്. ഇതിനു മുമ്പും അങ്ങനെ ആയിരുന്നല്ലോ. ഇവനെയൊക്കെ ലോക്കപ്പ് കയറ്റി ഇടിച്ച് പിഴിയണം, അപ്പ സത്യം അറിയാം. ഗായത്രിയുടെ മുത്തശ്ശനും ആ പോലീസുകാരനായിരിക്കും പ്രതികള്. കാർ എടുക്ക. എങ്ങോട്ടാ മാഡം? ആ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് തന്നെ പോവാം. കീർക്കും മാഡം. പ്രകാശ, എങ്ങനെയാ മോള് കാറിനകത്ത്? അറിയില്ല മാഡം. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേഗം, മോൾക്ക് നല്ല ആവശ്യതയുണ്ട്. മാഡം കേറിക്കൂ. ഗായത്രി, കിട്ടി, നമ്മുടെ മുത്തിനെ കിട്ടി. ആ ഗണേഷേട്ടാ, സത്യമാണോ? അവിയിട്ട് ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ, മോള് ബാലേച്ചിയുടെ കാറിലുണ്ടായിരുന്നു. ബാലേച്ചിയുടെ കാറിലോ? ആ, ബാലേച്ചിയുടെ കാറിൽ. അവരറിയാതെ ആരും കുഞ്ഞിനെ കൊണ്ട് വെച്ചതാ. ആരാ, ആരാ അങ്ങനെ മോളെ കൊണ്ട് വെച്ചത്? ഗണേഷേട്ടൻ കുഞ്ഞിനെ ബാലേഷ്ക്ക് കൊടുത്തിട്ട് എന്നോട് നാടകം കളിച്ചതാണോ? നീ എന്തൊക്കെയാ ഗായത്രി പറയുന്നത്? അങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യം എനിക്കെന്താ? പിന്നെ ബാലേഷയുടെ കാറിൽ കുഞ്ഞെങ്ങനെ എത്തി? മോളെ ആര് കാറിൽ കൊണ്ടുവച്ചെന്ന് ഗണേഷേട്ടൻ പറ. ഇവിടെ പ്രതി ഗണേഷേട്ടൻ, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യേണ്ടത് ബാലേഷാണെന്ന് പറയേണ്ടി വരില്ലേ? കുഞ്ഞിന്റെ കാര്യം ചിന്തിക്കുമ്പോ മറ്റെല്ലാം മറക്കുന്ന സ്വഭാവ ചേച്ചിയുടേത്. ആരെങ്കിലും വിട്ട് ചേച്ചി കുഞ്ഞിനെ അടുപ്പിച്ചതാണെങ്കിലോ? എന്നിട്ട് ഇങ്ങനൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്താണെങ്കിലോ? അങ്ങനൊക്കെ ചെയ്യോ? അതാ അതാ ചേച്ചിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. മോളിപ്പോ ഹോസ്പിറ്റലാ. ഏതു നേരവും കാറിലിരുന്നതിന്റെ തളർച്ചയുണ്ട് മോൾക്ക്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഈ രീതിയിലൊന്നും ബാലേച്ചിയുടെ മുന്നിൽ സംസാരിക്കരുതെന്ന്. പറയേണ്ടത് പറയണം ഗണേഷേട്ടാ. ബാലേച്ചിയല്ല പ്രതിയെങ്കിൽ പറയുന്നത് തെറ്റല്ലേ ഗായത്രി? ഗണേഷേട്ടൻ കൂടുതലൊന്നും പറയണ്ട. കുഞ്ഞ് ബാലേച്ചിയുടെ കാറിൽ വന്നെങ്കിൽ ബാലേച്ചിയുടെ അറിവോടെ തന്നെയാണ്. എന്നിട്ട് എല്ലാവരെയും ബാലേച്ചി ടെൻഷൻ എടുപ്പിക്കായിരുന്നു. നിന്റെ ചേച്ചി എന്തായാലും അത്രയും തരം താഴുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇതിന്റെ പേരില് ചേച്ചിയെ വേദനിപ്പിക്കാനും പോകുന്നില്ല. എങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്തണം ഗണേഷേട്ടാ. എങ്കിലേ ബാലേച്ചി സ്വയം നിയന്ത്രിക്കാൻ തയ്യാറാവൂ.
കിട്ടിയിരുന്നു. ബാലയുടെ കാറിൽ കിടന്ന കുഞ്ഞിനെ അവള് കണ്ടു. ഇപ്പോഴത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ ക്രിട്ടിക്കലാണ്. അതും മരിച്ചോ? അറിയത്തില്ല. എന്താടാ, കുഞ്ഞിനെ കിട്ടിയോ? അല്ല, കാണാതെ അവള് മുറി വിട്ട് പുറത്തിറങ്ങത്തില്ലല്ലോ. മോള് ബാലച്ചിയുടെ കാറിലുണ്ടായിരുന്നു. എന്നിട്ടാവടാ അവളുടെ ഭർത്താവ് തെണ്ടി ഡി സി പി ഇവിടെ വന്ന് എന്നെ കുറ്റവാളിയാക്കുന്ന പോലെ സംസാരിച്ച. എന്തുണ്ടായാലും അതിന്റെയൊക്കെ ഉത്തരവാദി സുഖമായിട്ട്, അല്ലെങ്കിൽ ഞാൻ കട്ടോണ്ട് പോയതാ. നിന്റെ ചേച്ചി നിന്റെ മോളെ കട്ടോണ്ട് പോയതാ. എന്നിട്ട് അവള് നല്ല നടിയായത്, അഭിനയിച്ച് തകർത്തത്. കുഞ്ഞ് കാറിനകത്തിരുന്ന് മരിച്ചിരുന്നെങ്കിലോ? ഇനി മരിച്ചിട്ടില്ലെന്ന് ആര് കണ്ടു? നിർത്താ. എന്തിനാണ് നിർത്തുന്നേ? ഞാൻ പറഞ്ഞത് നടക്കാൻ സാധ്യതയുള്ള കാര്യം തന്നെ. ഡ്രൈവർ കാറ് ലോക്കാക്കി ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അധിക സമയമൊന്നും വേണ്ട കുഞ്ഞിന്റെ വെടി തീരാൻ. ശ്വാസം മുട്ടി അടങ്ങ് പോവും. അങ്ങനെയൊക്കെ സംഭവിക്കൂടി. ഞാൻ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കില്ലടി നീയൊക്കെ. അപ്പൊ ഇതൊക്കെ നടക്കണം. എല്ലാം കണ്ട് നീയൊക്കെ കരയണം. അങ്ങനെ ഒരു വിധി എന്തായാലും ഉണ്ടാവില്ല. കുഞ്ഞിനെ തളർച്ച കാണും. അതിനപ്പുറം സന്തോഷിക്കാനുള്ള വാർത്തയൊന്നും ഇയാൾക്ക് കിട്ടാൻ പോകുന്നില്ല. നീ വാടി. ഗണേഷേട്ടാ, ഇനി മോൾക്ക് എന്തെങ്കിലും. ഏയ്, അയാൾ പറയുന്ന വാക്ക് കേട്ട് നീ മനസ്സ് വിഷമിപ്പിക്കൊന്നും വേണ്ട. നീ കേറ്. ആ കുഞ്ഞു പോകാൻ പ്രാർത്ഥിക്കേ. നമുക്ക് തന്ന തിരിച്ചടികൾക്ക് പരിഹാരം അത് മാത്രമാണ്. ആശ്വാസം അത് തന്നെ. മുത്തിന്റെ മരണം. കൃത്യസമയത്ത് തന്നെ കാറിനകത്ത് കുഞ്ഞിനെ കണ്ട നന്നായി മാഡം. അല്ലെങ്കിലേ കുഞ്ഞു ഓർമ്മയായി പോയനെ. ആരാ മാഡം ഇത്ര സെൻസില്ലാതെ പെരുമാറിയത്? അറിയില്ല ഡോക്ടർ, ആരോ മനഃപൂർവ്വം ചെയ്തതാവാനാ സാധ്യത. ആരായാലും ശരി, അവരുടെ ആവശ്യം കുഞ്ഞിന്റെ മരണമായിരുന്നു. ഭാഗ്യം കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ശരി മാഡം. ചേച്ചിയോ ചേച്ചിയുടെ ഡ്രൈവറോ അറിയാതെ കുഞ്ഞു കാറിനകത്ത് പോവോ? ചേച്ചി കുഞ്ഞിനെ തേടി വന്നപ്പോഴൊക്കെ നിരാശയായിട്ട് മടങ്ങേണ്ടി വന്നു. അതിന് കണ്ടെത്തിയ പരിഹാരമാണോ ഇത്? ഞാനങ്ങനെ ചെയ്യോ മോളെ? എനിക്കിപ്പോ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിനെ കാറിലിരുത്തി ശ്വാസം മുട്ടിക്കാൻ
ഞാൻ ശ്രമിക്കുമോ മോളെ? അങ്ങനൊരു തെറ്റിദ്ധാരണ നിനക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ എങ്ങനെയാ ചേച്ചി എന്റെ മോള് ചേച്ചിയുടെ കാറിൽ വന്നേ? അത് എനിക്കും അറിയില്ല. CCTV ദൃശ്യങ്ങളിൽ പോലും ഒന്നും വന്നിട്ടില്ല. ഡ്രൈവർ ഒരു ഒഴിഞ്ഞ കോണില് കാറ് പാർക്ക് ചെയ്ത് ഉറങ്ങുകയായിരുന്നു. ഇത് കരുതി കൂട്ടി ആരോ ചെയ്തതാവാനാ മോളെ സാധ്യത? ഡോക്ടർ എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല, മോളെ കൊണ്ടുവരുമ്പോ ചെറിയൊരു ശ്വാസതടസ്സം ഉണ്ടായിരുന്നു, എന്നാ ഇപ്പൊ അത് മാറി. കുഞ്ഞിന്റെ കാര്യത്തിൽ ചേച്ചി കാട്ടുന്ന ഈ അമിത ആകാംക്ഷ അതത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി കുറച്ചുകൂടെ നിയന്ത്രിക്കണം. വേദനിപ്പിക്കാൻ വേണ്ടി പറയുമല്ല, ഗണേശേട്ടന്റെ അഭിപ്രായമല്ല, ഇതെന്റെ സ്വന്തം ചിന്തയാണെന്നും കരുതണ്ട. ഗണേശേട്ടൻ കുറച്ച് പക്വത കാട്ടുന്നുണ്ട് ഈ വിഷയത്തിൽ. എങ്കിലും ചേച്ചി ഏത് നേരവും കുഞ്ഞിന്റെ പിന്നാലെ അലയുന്നതിൽ ഗണേശേട്ടനും കുറച്ച് നീരസമുണ്ട്. നീ ഇനി ഒന്നും മിണ്ടരുത്. പിന്നെ ആരാടി കുഞ്ഞിനെ അവളുടെ കാറിൽ എടുത്തു വെച്ചത്? നീ ഇനി ഒന്നും മിണ്ടരുത്. പിന്നെ ആരാടി കുഞ്ഞിനെ അവളുടെ കാറിൽ എടുത്തു വെച്ചത്? കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് ആരെങ്കിലും സബ് കളക്ടർ കാറിൽ കൊണ്ടുപോയി വെക്കോടി. ഇത് ബോധപൂർവം ആരോ ചെയ്ത ചതിയ. പൊടിമോളും ബാലമോളും തമ്മിൽ കുഞ്ഞിന്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് വലുതാക്കാൻ ആരോ കരുതി കൂട്ടി ചെയ്ത പ്രവൃത്തിയേത്? ആരാടി ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത്? എനിക്ക് രണ്ടുപേരെയാ സംശയം. ഒന്നാ സുകേഷിനെ, തെറ്റിദ്ധാരണ ഉണ്ടാക്കി പൊടിമോളെയും ബാലമോളെയും തമ്മിൽ അകറ്റാൻ അയാൾ ശ്രമിക്കും. പിന്നെ അതേ രീതിയിൽ ചിന്തിക്കുന്ന മറ്റൊരാളും കൂടി ഉണ്ട്, എന്റെ അച്ഛൻ. ഓരോന്ന് കേട്ടിട്ടും കൊല്ലാതെ വിടുന്നത് എന്റെ സ്വന്തം മകളായതുകൊണ്ടാ. അല്ലെങ്കിൽ നിന്നെ കൊന്ന് കെട്ടിത്തൂക്കിയാനാ ഞാൻ. കൊല്ലട്ടെ, ഇങ്ങനെ ഒരു അച്ഛന്റെ മകളായി ജീവിക്കുന്നതിലും ഭേദം മരണം തന്നെയാ. പറയണടി, നീ തന്നെ അത് പറയണം. ഇവിടെ നിന്നെല്ലാം വിറ്റുപെറുക്കി പോകുമ്പോ ഇങ്ങനെ ഒരു ജീവിതമൊന്നും നീ സ്വപ്നം കണ്ടിരുന്നില്ല. എന്നിട്ട് അവിടെ ചെന്ന് നന്നായി അധ്വാനിച്ച് തന്നെയടി നിന്നെ നിന്റെ മോളി രാജകീയമായിട്ട് ഞാൻ നോക്കിയത്. നോക്കിയ കഥയൊന്നും പറയണ്ട. എന്താ, ഞാൻ എന്റെ മോളെയും കൂട്ടി നിങ്ങൾക്കൊക്കെ പിന്നാലെ വന്നില്ലായിരുന്നെങ്കിൽ ജീവിക്കില്ലായിരുന്നു. എന്താ, ഞാൻ എന്റെ മോളെയും കൂട്ടി നിങ്ങൾക്കൊക്കെ പിന്നാലെ വന്നില്ലായിരുന്നെങ്കിൽ ജീവിക്കില്ലായിരുന്നു. എങ്കിൽ രാജകീയമായി തന്നെ ജീവിച്ചേനെ. നല്ലതു മാത്രം കേട്ട് എന്റെ മകള് നല്ലതു മാത്രം പഠിച്ച് ഇന്നും അവളിൽ പഴയതൊക്കെ ചിലത് അടഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാ പൊടിമോളിടയ്ക്ക് ബാലമോളെ സംശയത്തോടെ നോക്കുന്നത്. അല്ലാതെ അവളുടെ പ്രവൃത്തി കൊണ്ടല്ല. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി കാറിൽ വെച്ചവളെ ന്യായീകരിക്കുന്നു, മറ്റുള്ളവരെ നിന്ന് കുറ്റപ്പെടുത്തുക. ആ കുഞ്ഞ് കാറിൽ നിന്ന് ശ്വാസം മുട്ടി ചത്തെങ്കിലോ? എങ്കിലും അവക്ക് ആനന്ദം, പോയത് നമ്മുടെ കുഞ്ഞല്ലേ. എനിക്കൊന്ന് കാണണം ആ ബാലപിശാചിനെ. അച്ഛാ, അവിടെ പോയി വഴക്കിടല്ലേ? ഇല്ലടി, അവളെ ലാളിച്ചിട്ട് വരാം ഞാൻ. അച്ഛാ, സ്വന്തം ചോരയോട് കാലണക്ക് ആത്മാർത്ഥയില്ലാത്ത ഒരു ജന്തു. ഇങ്ങനെ ഒരു അമ്മ ജീവിച്ചിരിക്കുന്നത് നല്ലത്, മരിക്കുന്നാടി. എന്നെ കൊല്ല്, അല്ലെങ്കിൽ തന്നെ ജീവിതം മടുത്തിരിക്കുക എനിക്ക്.
പഴയതുപോലെ നീ എന്നിൽ നിന്നും അകന്നു പോവാനാണോ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്? നീ എനിക്കൊരു ശത്രുവായി മാറുമോ? ചേച്ചിയോടുള്ള സ്നേഹത്തിന് ഒരു കോട്ടം തട്ടിയിട്ടില്ല, തട്ടുകയില്ല. എന്നാ ചേച്ചി ഏത് നേരവും എന്റെ മോളെ വേണമെന്ന് വാശി പിടിക്കുന്നു. അതാ എന്റെ സങ്കടം. നിന്റെ മോളെ എന്റെ മോളെ കരുതുന്നതിൽ എന്താ തെറ്റ്? ഇപ്പോ ചേച്ചി തന്നിൽ നിന്നും കുഞ്ഞിനെ തട്ടിയെടുക്കുമെന്നാ ഗായത്രിമ്മളോട് ആശങ്ക. അത് നല്ലതിനല്ല. ചേച്ചി തന്നെയാണ് കുഞ്ഞിനെ എടുത്തോണ്ട് പോയതെന്ന സംശയം ഇതുവരെ മാറിയിട്ടില്ല എനിക്ക്. നീ ഒന്ന് നിർത്ത് ഗായത്രി. ഇനി ശത്രുക്കളെല്ലാം കൂടെ ഒന്നിക്കുന്ന ദിവസം അത്ര ദൂരത്തിലല്ല. ശേഖരേട്ടനും സുകേശനും ചിലപ്പോ ഒന്നിച്ചെന്ന് വരാം.